നമസ്കാരം. നമ്മളിന്ന് BSc മാത്തമെറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റായ ഫിസിക്സിലെ, അതിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കിൻ്റെ പേര് സൈക്ലോട്രോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനാണ് അല്ലേ. അപ്പോൾ ഈ സൈക്ലോട്രോണിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്താണ് ഒരു സൈക്ലോട്രോണിൻ്റെ ആവശ്യം, എവിടെയാണ് ഒരു സൈക്ലോട്രോൺ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, പ്രിൻസിപ്പിൾ എന്താണ്, വർക്കിംഗ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ രണ്ട് മൂന്ന് ഇക്വേഷൻസും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനെ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ. ചാർജ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോട്ടോൺ ആവാം, അല്ലെങ്കിൽ അതൊരു ഡ്യൂട്രോൺ ആവാം, അല്ലെങ്കിൽ അതെന്താവാം, ഒരു ആൽഫ പാർട്ടിക്കിൾ ആവാം അല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചാർജ് പാർട്ടിക്കിൾസാണ്. എന്തിനാണ് ഈ പ്രോട്ടോണിനെയും ഡ്യൂട്രോണിനെയും അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിളിനൊക്കെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എനർജി എന്തിനാണ് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്ലസ് ടുവിലോ ഡിഗ്രിയിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ നമ്മൾ പല എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഫിസിക്സിലെ. അപ്പോൾ പ്ലസ് ടു നമ്മൾ പഠിച്ച ഒരു എക്സ്പെരിമെൻ്റാണ് റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്. റൂദർഫോർഡ് ബോംബാർഡ് എ തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫ പാർട്ടിക്കിൾ അല്ലേ. നിങ്ങൾ ലാസ്റ്റ് ആ ഒരു വരി ശ്രദ്ധിച്ച് നോക്കൂ, ആൽഫ പാർട്ടിക്കിൾ. നമ്മളിപ്പോൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിന് നമുക്കറിയാം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആറ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കും. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസായ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം ഈ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഒരു ന്യൂക്ലിയസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയൊരു എനർജി കൊടുത്താൽ പോരാ. സാധാ ആക്സിലറേഷനുള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ന്യൂക്ലിയസിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൈ എനർജി പാർട്ടിക്കിൾസ് വന്നിട്ട് എന്ത് ചെയ്യണം, തട്ടണം. അപ്പോൾ ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് അല്ലേ, ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നല്ല ആക്സിലറേഷനുള്ള ആൽഫ പാർട്ടിക്കിളിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്, സൈക്ലോട്രോൺ. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഹൈ എനർജി അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്ലോട്രോണിലേക്ക് കടക്കാൻ പോവാണ്. അതിനുമുമ്പ് ചെറിയ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് വിചാരിക്കുക നിങ്ങൾ. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്യുകയാണ്, ഒരു പ്ലസ് ക്യൂ ആണ് ആ ചാർജ് എന്ന് വിചാരിക്കുക. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം F=Q ഇൻ ടു E ആണ്. അപ്പോൾ ഈ ചാർജ്, ഇവിടെ നിൽക്കുന്ന ഈ ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചാർജിന് ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ F/m ആണ്. ഇവിടെ F=Q E ആണ്. ആക്സിലറേഷൻ Q=Q(E)/m. അപ്പോൾ ഈ ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q=Q(E)/m ആണ്. ഈ ചാർജ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും അല്ലേ. ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ ചാർജ് പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻ നമുക്കറിയാം A=Q(E)/m ആണ്. ഇവിടെ വെലോസിറ്റി ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, നിങ്ങൾ നോക്കൂ, V=U+AT ആണ് അല്ലേ. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആദ്യ റെസ്റ്റിലല്ലേനോ, ആ സമയത്ത് ചാർജിലുള്ള ചാർജിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. പ്ലസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QE ആണ്.
by m into t. അല്ലെ? അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂട്ടണം. എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വെലോസിറ്റി കൂട്ടുക? നിങ്ങൾ നോക്കൂ, വി ഈക്വൽ ടു ക്യു ഇ ബൈ എം ഇൻ ടു ടി ആണ്. ഞാൻ ഒന്നുകൂടി കൂടെ എടുത്ത് എഴുതാൻ നോക്കിയുള്ളൂ. വി ഈക്വൽ ടു ക്യു ഇ ബൈ എം ഇൻ ടു ടി. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എനിക്ക് കൂട്ടണമെങ്കിൽ ഈ ടൈം എനിക്ക് കൂട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂട്ടണം, അല്ലേ? ഇങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എനിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചാർജിൻ്റെ ടൈം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം ആ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എന്ത് കൊടുക്കാൻ പറ്റും? ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കൂട്ടണം. ടൈം കൂട്ടണമെങ്കിൽ ഇത് ഒരു പ്ലേറ്റാണ്, ഇത് വേറൊരു പ്ലേറ്റാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടണം. കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടി, ഇവിടെ പ്ലസ് തന്നെ, ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്, മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടിയ സമയത്ത് ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജിന് കുറേ സമയം ഇങ്ങനെ ട്രാവൽ ചെയ്തൂടെ, അപ്പോൾ അതിനനുസരിച്ച് ആക്സിലറേഷൻ കൂടിക്കൂടി വരും, അല്ലേ? പക്ഷെ അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്താലുള്ള പ്രശ്നം എന്താ? നമുക്കറിയാം ഇക്വേഷൻ ഇ ഈക്വൽ ടു വി ബൈ ഡി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിയാൽ, കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയാനുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടൈമ് എന്ന് പറഞ്ഞ സാധനം കൂട്ടും വേണം, പക്ഷെ ഡിസ്റ്റൻസ് ഇത്ര കൂടാനും പാടില്ല, അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഇത്ര കൂടാനും പാടില്ല, ടൈം നമുക്ക് കൂട്ടും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ നമ്മളിങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ ഇതാണ് പ്ലസ് ക്യൂ ചാർജ് എങ്കിൽ ആദ്യം ഈ ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടും, പിന്നെ ഇതേ ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടും. ഇങ്ങനെ കടത്തിവിടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡിസ്റ്റൻസ് കൂടുതലും അല്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി കൂട്ടാനും പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് വെലോസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉള്ളൊരു ചാർജ് ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പോയി തട്ടിയിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് വരണ്ടേ? അപ്പോൾ ഈ ചാർജ് ഇവിടെ പോയി തട്ടി തിരിച്ച് വന്ന്, പിന്നെ ഇവിടെ പോയി തട്ടി തിരിച്ച് വന്ന്, ഇങ്ങനെ തിരിച്ച് വരണമെങ്കിൽ നമ്മൾ വേറൊരു അറേഞ്ച്മെൻറ്റ് കൂടി ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമ്മളിതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലേ? ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് ഇൻ ടു ദ ബോർഡ്, ഈ ബോർഡിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ക്യൂ ഒരു ചാർജിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ക്യൂ ചാർജിനെ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്, നമ്മളെ ചാർജിൻ്റെ വെലോസിറ്റി ഇങ്ങനെയാണ്, അല്ലേ? അപ്പോൾ അത് രണ്ടും എന്തിലാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്, അല്ലേ? അങ്ങനെ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് നമുക്കറിയാം ഇതിനുണ്ടാവുന്ന ഒരു ഫോഴ്സ് കാരണം ഇതിങ്ങനെ സർക്കുലാർ മോഷനിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ചാർജ് ഇങ്ങനെ സർക്കുലാർ മോഷനിൽ പോകുന്നുള്ള കാര്യം നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിനെ കൊടുത്തു, ഈ ചാർജ് ഇവിടെ പോയി തട്ടി, ഇത് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഒരു എന്ത് അപ്ലൈ ചെയ്താൽ മതി? മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ മതി. ഇതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എഫ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി, അല്ലേ? ഇവിടെ ക്യൂ വി ബി സൈൻ തീറ്റ, അല്ലേ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ക്യൂ വി ബി സൈൻ 90, അല്ലേ? സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു ഇക്വേഷൻ എഫ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് കിട്ടും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ശരിയല്ലേ? അപ്പോൾ നിങ്ങളോട് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും പറയണം. ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് എന്തിനാണ് ഒരു സൈക്ലോട്രോണിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാർജ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂട്ടാനാണ്. എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തിനാണ്. ഇപ്പോൾ ഈ ഒരു ചാർജ് പാർട്ടിക്കിള്, ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് തിരിച്ച് ഇതിനങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതിൻ്റെ ഒരു ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ടൈം കൂട്ടണം.
അങ്ങനെ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാർജ് പാർട്ടിക്കിളിനെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അതിനാണ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്ലോട്രോണിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഡീസ് വേണം, ഡീസ് അല്ലേ, നമ്മളതിനെ മെറ്റൽ ചേംബർ എന്നൊക്കെ വിളിക്കും. ഇത് D1, ഇത് D2, അങ്ങനെ രണ്ട് മെറ്റൽ ചേംബർ, അല്ലെങ്കിൽ നമ്മളതിനെ ഡീസ് എന്ന് വിളിക്കും, ഡീസ്. അപ്പോൾ ഇതൊരു ഡി, ഇത് വേറൊരു ഡി, അപ്പോൾ രണ്ട് ഡി, D1ഉം D2ഉം. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഓസിലേറ്റർ, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഓസിലേറ്റർ നമ്മൾ വിളിക്കും. ഇതിൻ്റെ വോൾട്ട് 10^4 volt ആണ്. ഇതിൻ്റെ ഹെർട്സ് 10^7 Hz ആണ്. പിന്നെ ഈ സൈക്ലോട്രോണിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ നോർത്തും സൗത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ഹൈ എനർജിയുള്ള അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെയാണ് സോഴ്സ് ഉണ്ടാവുക. എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവണ്ടേ, നല്ലതുള്ളൂ, അതിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവണമെങ്കിൽ ഒരു സോഴ്സ് വേണം. നമ്മൾ അധികം ഉപയോഗിക്കുക ഒരു അയൺ സോഴ്സാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ് ഇവിടെ നിന്ന് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഈ ഒരു സോഴ്സിൽ നിന്ന് ഒരു ചാർജ് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഓസിലേറ്ററാണ് ഉപയോഗിച്ചത്. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ AC കറണ്ടാണ്. ഈ ഭാഗത്ത് പോസിറ്റീവും ഈ ഭാഗത്ത് നെഗറ്റീവുമാണ് ആദ്യത്തെ സൈക്കിളിൽ വരിക. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് മൊത്തം പോസിറ്റീവും, ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് മൊത്തം നെഗറ്റീവാണ് വരിക. പെട്ടെന്ന് തന്നെ, അധികം സമയമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് പോസിറ്റീവ് മാറിയിട്ട് ഈ ഭാഗത്ത് മൊത്തം നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഈ ഭാഗത്ത് എന്താവും? മൊത്തമായിട്ട് പോസിറ്റീവായിട്ട് മാറും. രണ്ട് ഭാഗത്തും ചാർജ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊളാരിറ്റി മാറിക്കൊണ്ടേ നിൽക്കും. അതെങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10^7 times ഒരു സെക്കൻഡിൽ ഈ പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ പൊളാരിറ്റി മാറുന്നത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തു നിന്ന് ഈ ഒരു സോഴ്സിൽ നിന്ന് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടാവുകയാണ്. ആ ഉണ്ടാവുന്ന ചാർജ് പാർട്ടിക്കിൾ എത്തുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്കാണ്. ഈ ചാർജ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ ആണെന്ന് വിചാരിക്കുക. പ്ലസ് ക്യൂ ആണ് ഈ ചാർജ് പാർട്ടിക്കിളെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഉണ്ടാവുന്നു. ഇതുള്ളത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ കൂടുന്നു. ആക്സിലറേഷൻ കൂടിയിട്ട് ഇതിങ്ങനെ വന്ന് 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 ഇവിടേക്ക് എത്തും. എന്നാൽ ഈ ഡീൻ്റെ ഉള്ളിൽ, ഈ മെറ്റൽ ചേംബറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ. നോർത്തും സൗത്തിലേക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എത്തും. ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എത്തിയിട്ട് ഇതിങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇതിങ്ങനെ നമുക്കറിയാം, ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ എത്തി ഈ ചാർജ് പാർട്ടിക്കിൾ ഇതിങ്ങനെ സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇവിടെ എത്തുന്ന സമയത്ത് നേരെ ഇവിടുത്തെ പൊളാരിറ്റി മാറും. ഈ ഒരു ഭാഗത്ത് നെഗറ്റീവും ഈ ഒരു ഭാഗത്ത് പോസിറ്റീവും ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചാർജ് ഇവിടേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കൂടി, പിന്നെ ഇതിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇതിങ്ങനെ പോയി ഇവിടെ എത്തും. ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും വെലോസിറ്റി കൂടി, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ പോകും. നമ്മൾ ഈ കാറൊക്കെ വളരെ സ്പീഡ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാറിങ്ങനെ ആദ്യപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ വന്ന കാർ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒറ്റ പോക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരൊറ്റ പോക്ക്. ഈ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത്, ഈ ഒരു ഗ്യാപ്പിലെത്തുന്ന സമയത്ത്, അതായത് ഇവിടെ എന്ത് ഫീൽഡാണുള്ളത്? ഇലക്ട്രിക് ഫീൽഡാണുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എന്ത് കൂടുന്നത്? ഇതിൻ്റെ ആക്സിലറേഷൻ കൂടുന്നത്. അങ്ങനെ വീണ്ടും ഇത് ഇവിടെ ഇങ്ങനെ എത്തി, അങ്ങനെ ഈ പൊളാരിറ്റി ഇങ്ങനെ മാറി മാറി കളിച്ച് ഇതിങ്ങനെ വന്ന് ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് എന്ത് ചെയ്യും? ഏകദേശം ഇതിൻ്റെ ഒരു വോളി എത്തുന്ന സമയത്ത് ഈ ഒരു വിൻഡോ കൂടെ ഇങ്ങോട്ട് പോകും, പുറത്തേക്ക് പോകും. അങ്ങനെ വിൻഡോയിലൂടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ പോയി ഒറ്റ സ്പീഡായി, പിന്നെ ഇങ്ങനെ വന്ന് ഈ ചാർജ് പാർട്ടിക്കിൾ പുറത്തേക്ക് വിൻഡോയിലൂടെ പോകും.
അപ്പോൾ ആ വിൻഡോയിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ടാർഗറ്റിലേക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ എന്തായിട്ടുണ്ടാവും? വളരെ കൂടിയിട്ടുണ്ടാവും. ഹൈ ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിതിൽ വളരെ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലേക്കാണ് അല്ലേ. ആ ഫോഴ്സ് നമുക്കറിയാം എഫ് ഈക്വൽ ടു ക്യൂ വി ബി ആണ്. ക്യൂ വി ബി ഈക്വൽ ടു ആ സെൻറ്ററിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി സ്ക്വയർ ബൈ ആർ ആണ്, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമ്മൾ വി ഈക്വൽ ടു എന്താണ് കിട്ടുക? ക്യൂ ബി ആർ ബൈ എം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ആർ ഈക്വൽ ടു കാണണമെങ്കിലോ ആർ ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയാണ്. നമുക്കറിയാം വി ഈക്വൽ ടു ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീൻ്റെ സ്ഥാനത്ത് നമ്മൾ ആർ ഒമേഗ കൊടുക്കുകയാണ്. ആർ ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ആർ ഒമേഗ ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ എം എന്നാവും, ശരിയല്ലേ. അപ്പോൾ നമുക്കിതിൽ എന്താണ് കാണേണ്ടത്? ഒമേഗയാണ് കാണേണ്ടത്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ക്യൂ ബി ബൈ എം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ വേണ്ട ഇക്വേഷൻസ് മാത്രം ഇവിടെ എഴുതാണ്. വി ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ എം ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ആർ ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി. മൂന്നാമത്തെ ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു ക്യൂ ബി ബൈ എം. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ കിട്ടി. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് ടൈം പീരീഡാണ്, ടി ആണ്. ടി ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു ഈ ഒമേഗ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടു പൈ എം ബൈ ക്യൂ ബി എന്ന് കിട്ടും. അപ്പോൾ ഇത് ടൈം പീരീഡാണ്. ഫ്രീക്വൻസിയാണ് നമുക്ക് എളുപ്പമാണ് അല്ലേ. ടൈം പീരീഡിന് നേരെ വൺ ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി ഈക്വൽ ടു ക്യൂ ബി ബൈ ടു പൈ എം. ഓക്കെ, അപ്പോൾ നമ്മളിവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ഈക്വൽ ടു ടു പൈ എം ബൈ ക്യൂ ബി ആൻഡ് ന്യൂ ഈക്വൽ ടു ഫ്രീക്വൻസി ഈക്വൽ ടു ക്യൂ ബി ബൈ ടു പൈ എം. ഇത്ര ഇക്വേഷൻസാണ് മെയിനായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ത്രീ ഇക്വേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷനോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ, സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നുള്ളൂ. ഇപ്പോൾ ലിമിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ അല്ലേ, ആ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പൈ എം ബൈ ക്യൂ ബി ആണ് അല്ലേ. അപ്പോൾ ടൈം പീരീഡ് ടു പൈ എം ബൈ ക്യൂ ബി ആണെങ്കിൽ ഇവിടെ ഈ മാസ്, ഈ മാസ് ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? മാറും. മാസ് കൂടുന്ന സമയത്ത് ടൈം പീരീഡിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളിതൊരു ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കുക. ഇവിടെ പ്ലസ് പ്ലസ് പ്ലസ്, ഇവിടെ മൈനസ് 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 ആണെങ്കിൽ ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജ് ഇപ്പോൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ചാർജിൻ്റെ വെലോസിറ്റി ഇപ്പുറത്തേക്കാണ് അല്ലേ, വെലോസിറ്റി ഇങ്ങോട്ടാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്തുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡും വെലോസിറ്റിയും, ചാർജിൻ്റെ വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മളതിനെ വിളിക്കും ഇൻ സ്റ്റെപ്പ്, അല്ലെ നമ്മളതിനെ സിങ്ക്രണൈസേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ. എന്നാൽ വെലോസിറ്റി ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ആവണമെങ്കിൽ ഇതിനെ ഔട്ട് ഓഫ് സ്റ്റെപ്പ് എന്നൊക്കെ വിളിക്കും അല്ലേ. അപ്പോൾ ഇൻ സ്റ്റെപ്പ് അല്ലാതെ ആവും എപ്പോൾ വെലോസിറ്റീൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ. അങ്ങനെ മാറുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ മാസ് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും അല്ലേ. മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ടൈം പീരീഡ് കൂടും. ഇനി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷനാണ് എം ഈക്വൽ ടു എം സീറോ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വെലോസിറ്റി, എം സീറോ എന്ന് പറഞ്ഞാൽ ചാർജ് റെസ്റ്റിലാവുന്ന സമയത്തുള്ള മാസ്, ഇനി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് മോഷനിലാവുന്ന സമയത്ത് അല്ലെ ഒരു വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന സമയത്തുള്ള മാസാണ് എം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വി, ഈ വെലോസിറ്റി ഇവിടെ കൂടിക്കഴിഞ്ഞാൽ മാസ് കൂടുമല്ലേ. വെലോസിറ്റി ഇവിടെ കൂടിക്കഴിഞ്ഞാൽ മാസ് കൂടും. ഈ മാസ് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് മാറും അല്ലേ. ഈ ടൈം പീരീഡ് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോവുകയാണ്, ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റിയും
അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും രണ്ടും സെയിം ഡയറക്ഷനല്ല. എന്നാൽ ഈ ടൈം പീരീഡ് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും. അത് ആരാണ് ഈ സ്വാധീനിക്കുന്നത്? ടൈം പീരീഡാണ്. അപ്പോൾ ടൈം പീരീഡ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ടൈം പീരീഡ് മാറിയപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിന് വ്യത്യാസം വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന് നമുക്ക് ആക്സിലറേഷൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ആക്സിലറേഷൻ നമുക്ക് കൂട്ടാൻ പറ്റൂല. കാരണം ഇത് മാസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് നമുക്ക് ചാർജ് പാർട്ടിക്കിളായി എടുക്കാൻ പറ്റൂല. കാരണം ന്യൂട്രോണിന് ചാർജില്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ലെങ്കിൽ ചാർജ് ഇല്ലാത്തൊരു സാധനത്തിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യൂല. അങ്ങനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അതായത് ന്യൂട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മളെ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തുള്ളത്. ഓക്കെ, താങ്ക് യു.